ഇന്ന് നല്ല അടിപൊളി പൈനാപ്പിളിനെ കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എപ്പോഴും പൈനാപ്പിൾ പച്ചടി കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്തവണത്തെ ഓണം സ്വേൾ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ കൂടെ വെറൈറ്റിയായുള്ള ഡിഷസുകൾ പരീക്ഷിച്ച് നോക്കാം. ഞാനിവിടെ പഴം പൈനാപ്പിൾ എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇടത്തരം ചെറിയൊരു പൈനാപ്പിൾ നടുഭാഗം ഒഴിവാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാൻ നോക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കുന്നത്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. പൈനാപ്പിളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഈ കൂട്ടൊന്ന് വെന്ത് വെള്ളമൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്കൊരു നേന്ത്രപ്പഴമാണ് ആഡ് ചെയ്യുന്നത്. അധികം പാകമാവാത്ത നേന്ത്രപ്പഴമാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നേന്ത്രപ്പഴവും പൈനാപ്പിളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നേന്ത്രപ്പഴം അധികം പാകമാവാത്തത് തന്നെ എടുക്കണം. നല്ല പഴുത്തതെടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേന്ത്രപ്പഴവും പൈനാപ്പിളും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെള്ളം വറ്റുന്നതുവരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര ചതച്ചത് ആഡ് ചെയ്യണം. ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇതിലേക്കൊരു ശർക്കര ഒരു ടീസ്പൂൺ മതി. ചെറിയൊരു കഷ്ണം ഒന്ന് ആഡ് ചെയ്താൽ മതി. അതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കരയും പൈനാപ്പിളും നേന്ത്രപ്പഴവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വെള്ളം വറ്റിയതിന് ശേഷം ഇതിലേക്കൊരു താളിപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ചീനച്ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും പച്ചൽമുളകും കരിവേപ്പിലയുമാണ് ആഡ് ചെയ്യേണ്ടത്. ഈ താളിപ്പ് കൈതച്ചക്ക കൂട്ടിലേക്ക് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ആഡ് ചെയ്യണം. പച്ചൽമുളകും കടുകും കരിവേപ്പിലയെല്ലാം നന്നായി ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ അധികം ആഡ് ചെയ്യുമ്പം നല്ല സ്വാദാണ്. തേങ്ങ ചിരിവിയതും എല്ലാം കൂടി നന്നായിട്ട് ഇനി ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നമ്മൾ കൂട്ടുകറിക്കെല്ലാം ആഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ തേങ്ങ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. അങ്ങനെ ഈ തേങ്ങാക്കൂട്ട് പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യാം. ഈ താളിപ്പ് ചൂടുള്ളപ്പോൾ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ 1/4 ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ഭാഗം ഒന്ന് മുകളിൽ വെച്ച് വിളമ്പാൻ നേരത്താണ് ഒന്ന് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തേങ്ങൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുണ്ട്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും ചെയ്യണേ. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.